ആക്ച്വലി ആ ഭിക്ഷക്കാരെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? അതെ സർ, സത്യം പറഞ്ഞ ഇപ്പൊ ഏറ്റവും കടപ്പാട് അവരോടായി. സ്നേഹത്തിനൊരു കൂലിയുണ്ട്, അത് എവിടെ നിന്നായാലും മുടങ്ങില്ല. സത്യം. ആ ദയ, തനിക്ക് പുസ്തകങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോവാം, എന്നോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മുൻപ് നന്നായിട്ടൊക്കെ വായിക്കുമായിരുന്നു സർ, ഇപ്പൊ സമയം കുറവാ, ജോലി ഒരുപാട് കിടക്കല്ലേ. അല്ല, ഈ വായനൊന്നുമില്ലാതെ താൻ എങ്ങനെ പൊതുകാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? അത് സിമ്പിൾ അല്ലേ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാ മതിയെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വെറുതെ നോക്കല്ല, കണ്ണു തുറപ്പിച്ച് അങ്ങോട്ട് നോക്കും, അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. യെസ്, ഏത് കാര്യത്തിനും തന്റേതായ ഒരു വെറൈറ്റി വേണമല്ലോ. അങ്ങനെ ചോദിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടോ ഇല്ലയോ. ഈ ചോദ്യം ഏറ്റെടുക്കുന്നു. അടുത്ത ജന്മമൊക്കെ ഉണ്ട് മോളെ, ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാ മനുഷ്യർക്ക് നല്ലത്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഈ ജന്മത്തിലെ പ്രവൃത്തികൾ നന്നാക്കാൻ ശ്രമിക്കുമല്ലോ. മറുപടി ഓക്കെ ആണോ? അപ്പോ അടുത്ത ജന്മമുണ്ട്. അടുത്ത ജന്മത്തിൽ ആരാവണ്ടേ? എനിക്ക് ഇതുപോലെ മോളുടെ അച്ഛൻ തന്നെ ആയാ മതി. എനിക്ക് മോളെ പോലെ ആയാ മതി. ഇത്രയും കഴിവും കൗതുകവും ഒക്കെയുള്ള ഒരു സുന്ദരി കുട്ടി. അല്ല, മോൾക്ക് ആരാവണ്ടേ? എനിക്ക് ദാനിയുടെ അമ്മയായ മതി. അതെന്തിനാ? ഇപ്പൊ എനിക്ക് ചോറ് വാരി തരുന്ന പോലെ വാരി തരാനും എന്നെ കൂടെ കയറി ഉറക്കുന്ന പോലെ ഉറക്കാനും എന്നെ വഴക്ക് പറയുന്ന പോലെ തിരിച്ചു പറയാനും പിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കാനും അതിനൊക്കെ വേണ്ടിട്ട് അമ്മയാ വന്നേ. അതെ, എങ്കിൽ ഇപ്പൊ തന്നെ പരസ്പരം വെച്ച് മാറിക്കോ. അത് കൊള്ളാലോ ദയാന്റി, ഇന്ന് മുതൽ ദയാന്റെ ഡ്രസ്സൊക്കെ ഞാനാടാം. എന്റെ ഡ്രസ്സൊക്കെ വേണേ ദയാനിട്ടോ. അയ്യേ, അതെ, അമ്മയാവണമെങ്കില് ഇതുപോലെ ഡ്രസ്സൊന്നും ചെയ്യാൻ പറ്റില്ല, സാരിയും ജാക്കറ്റും ഒക്കെ ഇടണം. അമ്മമാരൊക്കെ ചുരിദാറേ ഇടാറുണ്ടല്ലോ. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരി അമ്മമാരല്ലേ, അവർക്കൊന്നും അമ്മയുടെ ഗൗരവം ഉണ്ടാവില്ല. അമ്മയുടെ ഗൗരവമൊക്കെ വരണമെങ്കില് ഒരു സാരിയൊക്കെ ഉടുത്ത് ഒരു ജാക്കറ്റൊക്കെ ഇട്ട് ഒരു കണ്ണടയൊക്കെ വെച്ച് നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ, അങ്ങനെ ഇരിക്കണം. അതെ, എങ്ങോട്ട് പോവാ? ആ, സംശയിക്കണ്ട, താനീ പറഞ്ഞു കൊടുത്തതൊക്കെ ഒന്ന് വരയ്ക്കാൻ തന്നെയായിരിക്കും ഉദ്ദേശം. വരച്ചു വരുമ്പോ അത് താൻ തന്നെ ആവുകയും ചെയ്യും. ഇപ്പൊ അങ്ങനെയാണല്ലോ, എന്ത് വരച്ചാലും ദയയിൽ അവസാനിക്കുന്നു. ഉള്ള കാര്യം പറയണല്ലോ ജാനുവേജി, നിങ്ങൾ നിത്യേന ഭിക്ഷകർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നതാണുമ്പോൾ സത്യം പറഞ്ഞ ഇതിന്റെ ആവശ്യം എന്താന്ന് ഒരു ചോദ്യം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിട്ടേയില്ല. എന്റെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ ജാനുവേജിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഈ ഭിക്ഷക്കാര് സഹായത്തിന് വരും, അതെനിക്ക് ഉറപ്പാ. അല്ല, എല്ലാരും എന്താ എന്നെ നോക്കുന്നേ? അല്ല, ജാനുവേച്ചി ചോറൂതി കിട്ടുന്നതിനെ കുറിച്ച് മായച്ചി കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലേ? അയച്ചി, മനുഷ്യനായാൽ ഒരു നിലപാടെടുക്കണം, അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ. എന്നോടും അമ്മയോടും ഈ അടുക്കളയിൽ നിന്ന് ഒളിച്ചും പാത്തും എത്ര തവണ ചോദിച്ചിരിക്കുന്നു. ഒരു പ്രസവം എടുത്തതിന്റെ പേരില് ഈ ഭിക്ഷക്കാരെ ഇങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ? ഇവരൊക്കെ കള്ളക്കൂട്ടങ്ങളാണെന്ന്. അതെ, അത് പിന്നെ നമ്മളെ വെറുതെ ഒരു പറച്ചിലൊക്കെ ആരെങ്കിലും പറയാതിരിക്കൂ. എന്നാ പിന്നെ നീ അവിടെ വായടച്ചിങ്ങിരുന്നാ മതി.
എന്തൊക്കെ പറഞ്ഞാലും അവര് നന്ദിയുള്ളവരും. ഉള്ള കാര്യം പറയണല്ലോ, ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ പൊതുവെ ഭിക്ഷക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാവും കേട്ടോ. ദേച്ചി, മായേച്ചിക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ളതുകൊണ്ട് ഭിക്ഷക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടാഞ്ഞിട്ടാ കേട്ടോ. എനിക്കിത് വേണം. ഇവിടെ വന്നപ്പോ കൂട്ടത്തിൽ വന്നിരുന്ന് സംസാരിക്കാൻ എന്തോരം ബുദ്ധിമുട്ടുള്ള കൊച്ചായിരുന്നു ഇത്. ദേ കൊച്ചെ, ഇങ്ങോട്ട് വാ. ദേ കൂട്ടത്തിൽ വന്നിരിക്കേ, കണ്ടുപിടിക്കേ. ജാനുവേച്ചിയെ കണ്ടുപിടിക്കേ. അവര് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച എനിക്കിട്ട് തന്നെ പണി. അതെ, കണ്ട, ഇപ്പൊ എന്നെ തന്നെ പറഞ്ഞു തുടങ്ങി. ഗുരുദക്ഷിണയാണ്, മായിച്ചെന്ന് സ്വീകരിച്ചാ മതി. അപ്പോഴേ നാളെ രാവിലെ ഓന്തുണ്ണി വരും. കുറച്ച് കൃഷിസ്ഥലങ്ങള് ഓന്തുണ്ണി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് പോയിന്ന് നോക്കണം, അതിനുള്ള അഡ്വാൻസും കൊടുക്കണം. മോളെ, നേരെ ചെന്നങ്ങ് അഡ്വാൻസ് കൊടുക്കണ്ട. ഓന്തുണ്ണി കണ്ടുവച്ചിരിക്കുന്നത് കൃഷിഭൂമി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോ മരുഭൂമിയായിരിക്കും. അത് ശരിയാ. പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഷൗപ്പറും അളക്കാൻ തന്ന ടീമാ. എന്റെ പൊന്നു ജാനേജി, അതൊന്നും ആലോചിച്ച് ജാനേജി പേടിക്കേ വേണ്ട. ആ ഓന്തുണ്ണിയുടെ കളിയൊന്നും ഈ മായടുത്ത് നടക്കൂല. ആ, ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതിമായേ. നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നാ പിന്നെ ഇല്ലതേ, നമുക്ക് പോയാലോ. അതാ നല്ലത്. നീ എഴുന്നേൽക്കുമ്പോ എന്നെയും കൂടെ വിളിക്കണം കേട്ടോ. അപ്പഴേ, എന്നാ പിന്നെ നീ എണീക്കുമ്പോ എന്നെ കൂടെ ഒന്ന് വിളിക്കേ. അപ്പൊ ശരി ജാനേജി. അല്ലെങ്കിൽ നീ എന്നെ വിളിക്കണ്ട, സുരേഷ്. അപ്പോ നാളെ മുതൽ നമ്മൾ കൃഷിക്കാരാണല്ലേ. എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇവളുടെ പറച്ചില് കേട്ടാ, നാളെ വിതയ്ക്കുന്നു മറ്റന്നാൾ കൊയ്യുന്നു, അല്ലേ മാം? ആ, നിന്നെ കുറിച്ച് ആളുകളുടെ പ്രതീക്ഷ ഒക്കെ അങ്ങനെയാ. എന്ത്? എടി, നീ ഇന്ന് വിതച്ച നാളെ കൊയ്യുവെന്ന ആളുകള് പുകഴ്ത്തി പറയുന്നത്. അത് നല്ലതല്ലേ? ആ, നല്ലതൊക്കെ തന്നെ. പിന്നമ്മേ, ഇപ്പോ ആ പണം അവര് തന്നതുകൊണ്ടല്ല കേട്ടോ, അവർക്കുള്ള ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. സയുജെ, അതിപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ലെങ്കിലും നീ അത് തുടർന്ന് കൊണ്ടുപോണം കേട്ടോ. അമ്മയും എന്നെയും അവരെത്ര സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധുക്കളാമേ അവര്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെയാ എന്റെയും ചിന്ത. പണ്ട് സ്വർണം വിളഞ്ഞിരുന്ന മണ്ണ. ഞാൻ ആദ്യമായിട്ടാ കാണുന്ന കേട്ടോ. അപ്പൊ ജ്വല്ലർക്കാരൊക്കെ ഇവിടുന്നാണ് സ്വർണം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? മായേ, ലോകപരിചയം ഇല്ലാത്തോണ്ട് ചില നാടൻ പ്രയോഗങ്ങൾ നീ കേട്ട് കാണില്ല. അപ്പൊ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? വായും പറ്റി മിണ്ടാതിരുന്നോണം. അതെ, ഇത് കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് വെച്ച് പണിക്കാരെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായല്ലോ. അപ്പൊ പുള്ളിക്കാരൻ കൃഷി നിർത്തിക്കളഞ്ഞതാ. സംഗതിയൊക്കെ കൊള്ളാം, അല്ലേ രമണിയച്ചി? എന്റെ ദയെ, ഈ കൃഷിസ്ഥലം നോക്കാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കേറി അഭിപ്രായം പറയാനും പോണില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ദേ, മായച്ചയുടെ അഭിപ്രായം കുറച്ച് കഴിഞ്ഞു പറഞ്ഞില്ല. അതെ, സംഗതി ദയക്ക് ബോധ്യപ്പെട്ടോ? സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഇതിലിനി വേറെ കുരുത്തക്കേടൊന്നും ഇല്ലല്ലോ. വേറെ ഓണർമാര് കാണുകയോ വേറെ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാവുകയോ. ഞാൻ ഈ നാട്ടുകാരെ പലതും പറഞ്ഞു പറ്റിക്കാറുണ്ട്. അത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം എന്നുവെച്ച് ദയോ ജാനു എടുത്തിയോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കോ? ഇല്ല. എന്താ കാര്യം എന്നറിയോ? ദയയുടെ കയ്യിന്ന് ചെകിട്ടത്ത് നല്ല പോലെ കിട്ടുമെന്നറിയാം, അതുകൊണ്ട്. അത് മായ പറഞ്ഞതിൽ കാര്യമുണ്ട്. അല്ല, അടി കിട്ടുന്നതിന് പേടിക്കുന്നതിന് എന്താ കുഴപ്പം? മനുഷ്യനല്ലേ? അല്ലേ, വാസുവൻ വന്നല്ലോ. ആ വരുന്നാണ് നമ്മുടെ ഓണർ വാസുദേവൻ.
എന്റെ മായയെ കുറച്ച് ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ. എന്നെ പഠിപ്പിക്കാൻ കേട്ടോ വാസുവ. ഞാൻ പറഞ്ഞ ധൈര്യം കൂട്ടുകാരൊക്കെ ഇതാ. എല്ലാവരും കൃഷി കെട്ടിപ്പൂട്ടി പോവാൻ തുടങ്ങുന്നിടത്ത് കൃഷി തുടങ്ങാൻ പോകുന്നു എന്നും പറഞ്ഞ് കുറച്ചുപേര് വന്നു. അത് അത്ഭുതമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലാണ് പ്രശ്നം. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയാൽ ഞങ്ങൾ സംതൃപ്തരായിരിക്കും. ചിന്തയൊക്കെ നല്ലതാ. നാട് നമ്മുടേതാ, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? തൽക്കാലം ഒരു നെൽകൃഷി ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, പച്ചക്കറി ചെയ്യാനാ. തുടക്കം എങ്ങനെയാണെന്ന് നോക്കട്ടെ, ബാക്കിയൊക്കെ ഞങ്ങൾ എല്ലാരും കൂടി ആലോചിച്ചിട്ട്. കാര്യങ്ങളൊക്കെ ഓന്തുണ്ടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓന്തുണ്ടി പല കാര്യങ്ങൾക്കും ഇതിനു മുൻപും എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇയാളെ നിർത്തിക്കൊണ്ട് പറയണെന്ന് കരുതരുത്. കേക്ക് കൂടായ്പകളാ കേട്ടില്ല. ആദ്യമായിട്ടാ ഒരു നല്ല കാര്യത്തിന് ഇയാള് കാലെടുത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനങ്ങ് സമ്മതിച്ചു. ഒരു എഗ്രിമെന്റ് എഴുതണം, ചെറിയൊരു തുക അഡ്വാൻസ് ആയിട്ട് തരാം. അതൊന്നും വേണ്ട. വേണം, ഞങ്ങൾ ഈ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ടാവണോന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. പോന്നുണ്ണി, ഒരു കരാറ് താൻ തന്നെ എഴുതിച്ചോ, നാളെ നമുക്ക് ഒപ്പിട്ടേക്കാം. ആയിക്കോട്ടെ സർ. അഡ്വാൻസ് തരാൻ ഞങ്ങള് വീട്ടിലേക്ക്. അതിന്റെ ആവശ്യം എന്താ? കൃഷിയിടം പോലെ ഐശ്വര്യമുള്ള സ്ഥലം വേറെ ഉണ്ടോ? അത് നേര ഇവിടെ തന്നെ ആയിക്കോട്ടെ. അല്ലേ ഒന്നുണ്ടെ, പിന്നെന്ത് കൊള്ളാം. ഇതൊരു ചെറിയ ടോക്കൺ അഡ്വാൻസ് വാസുദേവ. അപ്പൊ നാളെ അഗ്രിമെന്റ് എന്താ? ആയിക്കോട്ടെ. നിങ്ങളുടെ ഈ തീരുമാനം എല്ലാവർക്കും ഗുണമുള്ള ഒന്നാവട്ടെ. ഇന്ന് മുതൽ ഈ പാടശേഖരം നിങ്ങൾക്കുള്ളതാ, നിങ്ങൾക്ക് പൊന്ന് വിളയിക്കാനുള്ളതാ. ഒരു സുഖത്ത് ചേട്ടാ, കോട്ടപ്പുറത്തേക്ക് എപ്പോഴാ ബസ്? ഇനിയിപ്പോ ബസ് കിട്ടത്തില്ല. ഹലോ. ഹലോ ദേജി, ഞാൻ രാഹുലിനെ കണ്ടു. നിനക്ക് ഉറപ്പാണോ? ആ അതെ ചേച്ചി, ഒരു സംശയം വേണ്ട, രാഹുൽ ഈ ഏരിയ തന്നെയുണ്ട്. നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നെ? ഞാൻ സ്ഥിരം ബസ് കയറി നിൽക്കുന്ന ജംഗ്ഷനില്ലേ, അവിടെ തന്നെ. ശരി, അവിടെ തന്നെ നിൽക്കേ. ആ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്താം. എടി നീ ധൈര്യമായിട്ടിരിക്കേ, നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കും. ഓക്കേ ജി, ഓക്കേ. എന്താടി ആമേ രാഹുലിനെ സായുജ്യ സിറ്റി വെച്ച് കണ്ടെന്ന്?
ഈ നാട്ടിലോ? അത് വല്ലാത്തൊരു ധൈര്യമാണല്ലോ. അവൾ ഉറപ്പിച്ചു പറയുക, അവന്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കിയപ്പോഴേക്കും അവൻ മിസ്സായി അത്രേ. ഞാനൊന്ന് പോയിട്ട് വരാമ. നീ പറഞ്ഞെടുത്തതിന് ഇവിടെ നിൽക്കുമല്ലോ അല്ലേ? ഇനി ആവേശം കേറിയിട്ട്. ഇല്ല, അവളെ കണ്ടിട്ട് ഞാൻ വിളിച്ചോളാം. ചേച്ചി, ഞാൻ കണ്ടത് രാഹുലിനെ തന്നെയാ, ഒരു സംശയമില്ല. പക്ഷെ മോളെ, നിന്നെ ചതിച്ചൊരാള് അത് നമ്മുടെ കണ്ണെത്തുന്ന ഇവിടെ വന്ന് ചാടുമെന്ന് അതാ എനിക്ക് സംശയം. അതെന്തോ എനിക്കറിയില്ല, ചിലപ്പോ ദൈവം അവനെ എന്റെ കണ്ണിൽ കാണിച്ചതായിരിക്കും. അവൻ എന്തിനു എന്നെ ചതിച്ചു പോയെന്ന് എനിക്കറിയണം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാലോ? പോലീസ് സ്റ്റേഷനിൽ പോയാ ഒരു പരാതി കൊടുക്കാം, അവന്റെ ഫോട്ടോ കാണിക്കാം, ഞങ്ങൾ നോക്കട്ടെ എന്നുള്ള ഒഴുക്കൻ മറുപടിയും കേൾക്കാം. എന്തെങ്കിലും കാര്യത്തിന് മാത്രമായിട്ട് അവനിവിടെ വന്നതാണെങ്കിൽ പോലീസുകാർ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപേ സ്ഥലം വിടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. നമ്മൾ തിരയാന്ന് വെച്ചാൽ ഒരു പരിധിയുണ്ട്. ഏതെങ്കിലും ഒരു വഴിയോ ചിലപ്പോ തെരുവോ നമുക്ക് നോക്കി തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, ഇവിടെ നൂറുകണക്കിന് വഴികളും ഇടവഴികളും ഉണ്ട്. അതൊക്കെ ബ്ലോക്ക് ചെയ്ത് അവനെ നോക്കണമെങ്കിൽ ആരെയാ വിളിക്കുന്നത്? ഇപ്പൊ നമ്മുടെ മുൻപിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അല്ല, അത് തന്നെയാണ് മാർഗം. ഞാൻ ഒരാളെ ഒന്ന് വിളിക്കട്ടെ. ഓന്തുണ്ണി വിചാരിച്ച എന്ത് നടക്കാന്ന് ചേച്ചി? അയാളെ തിരയുന്ന അത്രയും ദൂരം നമുക്ക് തിരയാൻ പറ്റില്ലേ? നീ നോക്കിക്കോ ഓന്തുണ്ണിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക. ഇത് കണ്ടോ, ഇവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും സൂക്ഷിച്ചു നോക്കിക്കോണം, ആരും കണ്ടില്ല എന്ന് പറയരുത്. എവിടെ കണ്ടാലും പിടിച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്താ മതി. എന്താ ഓന്തുണ്ണി സാറേ, കാര്യം പറ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? പറയാം, അതിനു മുമ്പ് ചിത്രം മനസ്സിൽ പതിയുന്നത് വരെ കണ്ടോണം. അവസാനം ഇവ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. കണ്ടല്ലോ, ഇതേ കാണാം, എല്ലാവരും കണ്ടോണം. ഇവൻ നമ്മുടെ ദയയുടെ അനുജത്തി സായുജിയുണ്ടല്ലോ, അവളെ പറ്റിച്ച് കടന്നവനാ. ഇവൻ എവിടെ കണ്ടാലും നിങ്ങൾ ഇവരെ എന്നെ അറിയിക്കണം, വേറെ ആരെ അറിയിക്കണം. ഇവനെ നമുക്ക് പിടിച്ച് പെരുമാറണം, കേട്ടല്ലോ. എന്നാ തെരഞ്ഞാലോ? ആയിക്കോട്ടെ സാറേ. എന്നാ പിന്നെ എല്ലാവരും പല വഴിക്കെടുത്തിരിഞ്ഞു, ഇന്ന് തന്നെ ദയയുടെ മുന്നിൽ നമുക്ക് അവനെ പിടിച്ചിട്ട് കൊടുക്കണം. ആരെവിടെ കണ്ടാലും ഒരു വിസിൽ അടിച്ചോണം. എങ്ങനെ? ദേ ഇങ്ങനെ. അയ്യോ, ഒരാളന്വേഷിച്ചു വന്നതാ. ഞാ പിള്ളേരെ, എനിക്കൊരു വഴി താടാ. എടാ, ഞാൻ ഈ നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പറാടാ. കൊച്ചു പിള്ളേർക്ക് പോലും ഒരു വിലയില്ല.